ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ എല്ലാ ആഴ്ചയും പോലെ തന്നെ ഹൈബ്രിഡ് ഇമ്പോർട്ടഡ് റയർ വെറൈറ്റികളും ടോപ്പ് റയറും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളുടെ കോംബോസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ മെയിനായിട്ടും ആണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കോംബോസ് എടുക്കാനാണ് കസ്റ്റമേഴ്സിന് താല്പര്യം കോംബോസിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈസുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് സോ നമ്മൾ ഇപ്പോഴും കോംബോ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് തന്നെ എൻക്വയറി ദയവ് ചെയ്തു വരരുത് ഏത് വീഡിയോ ആയിക്കോട്ടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീക്ക്ലി അപ്ഡേഷൻ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് വേഗം തന്നെ കിട്ടാനാണ് കേട്ടോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ആയിട്ട് കൂടുതൽ എടുത്തെടുത്ത് പറയുന്നത് അതുപോലെ നമ്മൾ ഓൺലൈനിൽ വഴി നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി ബ്ലൂഡാർട്ട് പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് വഴിയിട്ടാണ് ഓൾമോസ്റ്റ് നമ്മൾ പ്ലാന്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോസ് കാണിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് ഡെലിവർ ആകും എന്ന് പറയും ആ പറയുന്ന വീഡിയോ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക ഇൻ കേസ് ആ സമയത്ത് ആവുന്നില്ല അപ്പോൾ നാളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് ഡെലിവറി ഉള്ളൂ എന്ന് പറഞ്ഞു ആ ടൂ ഡേയ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം നിർബന്ധമായിട്ടും നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻറ്റായിട്ട് ഡി ടി ഡി സി വഴിയൊക്കെയാണ് നമ്മൾ കൂടുതലും കൊറിയർ അയക്കുന്നത് അവർക്ക് ലോഡ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ പ്ലാന്റുകൾ ഡിലേ വയ്ക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് വിചാരിക്കും കിട്ടും ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും ലൈവ് പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസം താമസിക്കും തോറും നമ്മുടെ പ്ലാന്റിൻ്റെ കണ്ടീഷൻസ് മോശമായി തുടങ്ങും നമ്മൾ ഇത്ര ഹെൽത്തി ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് വേറെ എക്സ്ട്രാ പറഞ്ഞ് നമ്മളിങ്ങനെ കൊറിയർ അയക്കുന്നത് പ്ലാന്റ് ഇവിടെ ഇരിക്കുന്ന അതേ ഹെൽത്തോട് കൂടിയിട്ട് ആ കണ്ടീഷനിൽ തന്നെ കിട്ടാനായിട്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുക്കുന്നത് അപ്പോൾ ഡിലേ വരും തോറും ഇതിൻ്റെ ഇലകൾക്ക് കോഴിയിൽ ഉണ്ടാവും അപ്പം നിർബന്ധമാണ് കസ്റ്റമേഴ്സ് നമ്മൾ വീഡിയോ അയച്ച് ഇന്ന ഡേയ്സിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേയ്സിന് ഡെലിവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയയ്ക്കുക കാരണം എനിക്ക് ഇവിടെ ആണെങ്കിലും ഡി ടി ഡി സിയിൽ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം എത്തിക്കാനായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വഴിയും എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും പറയുക കേട്ടോ കാരണം നാല് അഞ്ച് ദിവസമായിട്ട് വിട്ടുപോയി അയ്യോ ഞങ്ങളും റിയിക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയായി പോകും അതുകൊണ്ട് നിർബന്ധമാണ് കേട്ടോ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്യണേ കസ്റ്റമേഴ്സിനോട് വീഡിയോ അയക്കുന്ന ദിവസം ഇന്ന ഡേയ്സ് കിട്ടുമെന്ന് പറയും ആ ദിവസം നിങ്ങൾ മറക്കരുത് വിട്ടുപോയിന് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും വരരുത് അപ്പോൾ ആവശ്യക്കാർ നിങ്ങളാണ് സോ അത് മറക്കരുത് കേട്ടോ ഇത് ഒരു ടോപ്പ് റയർ റൈറ്റി തന്നെയാണ് കേട്ടോ ടോപ്പ് റയർ അല്ലെങ്കിലും അത്യാവശ്യം റയർ ആയിട്ട് ഉള്ള വെറൈറ്റിയാണ് കാരണം നമ്മുടെ ബ്രസ് ഒരുപാട് എൻക്വയറിയും അതുപോലെ തന്നെ ഒത്തിരി കിട്ടാൻ സാധ്യത കുറവുള്ളൊരു പ്ലാന്റ് ആണ് ബ്രസാപ്പിച്ച് ഒരുപാട് മറ്റേ ഫേക്കായിട്ടുള്ള പ്ലാന്റുകൾ ബ്രസാപ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അത് നമ്മൾ നോക്കി വാങ്ങിക്കുക അത്രേ പറയാനുള്ളൂ കാരണം ഇത് സെയിൽ ചെയ്യുന്ന ഓരോരുത്തരുടെ ആവശ്യമാണ് അത് വിറ്റുപോവുക എന്നുള്ളത് അത് നോക്കി മാത്രം ശ്രദ്ധിച്ച് മാത്രം അറിയാവുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ കാരണം ഒരുപാട് ഡ്യൂപ്പ് വരുന്നുണ്ട് ഒത്തിരി ഒത്തിരി ഡ്യൂപ്പ് ബ്രസയുടെ പേരിൽ വരുന്നുണ്ട് പ്രൊഡക്ഷൻസ് അത്രയും കുറവുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇങ്ങനെ പറയുന്നത് കേട്ടോ നമ്മൾ പ്ലാന്റ് റെഗുലർലി എടുക്കുന്ന സ്ഥലത്തൊക്കെ ആളുകൾ പറയും ബ്രസ്സ ഒരു ആയിരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പോലും നമുക്ക് സെറ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറയും കാരണം അത്രയ്ക്ക് പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഡ്രസ്സയായിട്ട് ഓൾമോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു കളറുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നോട്ട് ബ്രസ്സ ശ്രദ്ധിക്കുക അരുണ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അരുണ പീച്ചാണ് അധികം ഇല്ല കേട്ടോ സ്റ്റോക്കും അധികം ഇല്ല അതെടുത്ത് പറയുകയാണ് സ്റ്റോക്ക് അധികം ഇല്ല പിന്നെ നമ്മൾ ടോപ്പ് റയർ വെറൈറ്റീസ് ഒന്നും അല്ലെങ്കിൽ ടോപ്പ് റയർ അല്ലാത്തതാണെങ്കിലും നമ്മൾ ഇത് ടോപ്പ് റയർ അല്ല റയർ പ്ലാന്റ് ആണ് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ ഫസ്റ്റ് വരുന്ന പ്ലാന്റുകളൊന്നും നമ്മൾ കോംബോയിലേക്ക് ആഡ് ചെയ്യാറില്ല പക്ഷേ ഇന്ന് നമ്മളിത് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കോംബോ ആകുമ്പോഴേക്കും അത്യാവശ്യം പർച്ചേസ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് നടന്നോളും എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് കോംബോ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ കളർ നന്നായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഈ പ്രാവശ്യം സെയിലിന് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അയ്യോ അതല്ല കേട്ടോ ആ റെഡ് അല്ല കേട്ടോ ഇതാണ് കേട്ടോ പീച്ച് കളറാണ് ഞാനിപ്പോൾ ഒരു പ്ലാന്റിനകത്ത് പിടിച്ചിരുന്നു അതല്ല കേട്ടോ ഇത് വെയിൽ വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു ഷെയ്ഡ് കയറി വരുന്നുണ്ട് അതും എടുത്ത് പറയുകയാണ് വെയിൽ വരുമ്പോഴേക്കും ഒരു വേറൊരു ഷെയ്ഡോടെ കയറി വരുന്നുണ്ട് കേട്ടോ ഇതാണ് ആക്ച്വൽ കളർ ഇങ്ങനെ വിരിഞ്ഞ പൂവല്ല ജസ്റ്റ് ഒരു നമ്മുടെ ബ്രസാ റെഡിൻ്റെ പൂ പോലെ ഇങ്ങനെ ഒരു മുകളിലേക്ക് നിൽക്കുന്ന ഒരു കുമ്പി നിൽക്കുന്ന ഒരു പൂവാണ് കേട്ടോ പീച്ച് കളറാണ് അപ്പോൾ ബ്രസ പീച്ചുമായിട്ട് നല്ല രീതിയിൽ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ അഡർണ എന്ന് പറയും ടോപ്പ് റയർ ല്ല സാധാ റേർ വെറൈറ്റി തന്നെയാണേ നമ്മളിതിനകത്ത് വീഡിയോയിൽ കുറച്ച് കോംബോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കോംബോ ഏതൊക്കെയാണ് അരുണയായിട്ട് സെറ്റ് ചെയ്തേക്കണേന്ന് ക്ലിയർ ആകും കേട്ടോ പിന്നെ പെറ്റ്സ് വണ്ടിയിൽ നമ്മൾ കൊറിയർ ചെയ്യണത് കൊറിയർ അല്ല നേരിട്ട് കൊടുക്കുന്നത് വൺ ഡേം കൊണ്ട് ഡെലിവറാണ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് ശ്രദ്ധിച്ചോളുക കേട്ടോ അതുപോലെ തന്നെ അത് ബാംഗ്ലൂർ ചെന്നൈ കൂടിയിട്ട് കൂടുതലായിട്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വളരെ സന്തോഷത്തിലാണ് കാരണം ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒരുപാട് കസ്റ്റമേഴ്സിനെ കൊറിയറിനകത്തൊരു ഇപ്പം ഇങ്ങനെ ഡിലേ വരുമല്ലോ മൂന്ന് ദിവസം കൊണ്ടൊക്കെ അപ്പോൾ എന്താവും കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് വണ്ടി പെറ്റ്സ് വണ്ടിയിൽ നമുക്ക് ബാംഗ്ലൂർ ചെന്നൈ വൺ ഡേം കൊണ്ട് ഡെലിവറി ആണ് അപ്പോൾ അതും ഒരു കംഫർട്ട് ആയിട്ടുള്ളൊരു ന്യൂസ് പറയട്ടെ നെക്സ്റ്റ് പിന്നെ പറയാനായിട്ടുള്ളത് നമുക്ക് ഔട്ട് ഓഫ് കേരള ത്രീ ഡേ ഡെലിവറി ആകുന്ന കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പ്ലസ് ബിലോ ഹൺഡ്രഡ് റുപ്പീസും നൂറ് രൂപ താഴെ ഒരു ഒരു കിലോ അയക്കാൻ പാകത്തിനുള്ള കൊറിയർ സർവീസും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഡി ടി സി തന്നെയാവുമ്പോഴേക്കും അത്രയും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഔട്ട് ഓഫ് കേരള നമ്മൾ വേറൊരു കൊറിയർ സർവീസ് ഉണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കുന്നത് ധരിച്ച് അവർക്ക് അത് ഓക്കെയാണ് എല്ലാ ടൗൺ ഏരിയയിലും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ കുറച്ചൊക്കെ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ പെറ്റ്സ് വണ്ടിക്ക് ഓൾ കേരള പ്ലസ് ഈ പ്രഫഷൻ മുതൽ ബാംഗ്ലൂർ ചെന്നൈ അതുപോലെ തന്നെ മെയിൻ മെയിൻ കുറച്ച് തമിഴ്നാട് ഏരിയയിലെ സിറ്റീസ് അവൈലബിൾ ആണ് അത് കോണ്ടാക്ട് ചെയ്യുന്ന കസ്റ്റമർ ചോദിക്കുന്ന ചോദിക്കുന്നതനുസരിച്ചിട്ടുള്ള റൂട്ട് നമ്മളിട്ട് തരാം കേട്ടോ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ടോപ്പ് റയർ വെറൈറ്റി അടർന്ന മഹറാണിയുടെ സൈസാണ് നമ്മൾ ആദ്യം കുറച്ച് കോമ്പോസ് ആയിരുന്നു നമുക്ക് സെറ്റ് കൊടുക്കാനായിട്ട് കിട്ടിയിരുന്നുള്ളൂ ഒരുപാട് എൻക്വയറി ആയിരുന്നു ഒരുപാട് എൻക്വയറി എന്ന് വെച്ചാൽ ഒത്തിരി എൻക്വയറീസ് ആയിരുന്നു ദെൻ നമ്മളതിന് ശേഷം നമ്മുടെ കയ്യിൽ കോംബോടെ ഓർഡർ വന്നിട്ടുള്ളതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കസ്റ്റമേഴ്സ് ഇടുമ്പോൾ പറയുന്നത് ഇനി ചെറിയ സൈസാണോ വരണതെന്ന് അറിയില്ല ചെറുതാണോ വരണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈസ് കാണിച്ചിട്ട് കംഫർട്ട് അല്ലെങ്കിൽ റിഫണ്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഒത്തിരി ആളുകൾ പൈസ ഇട്ട് വെച്ചിരുന്നു വരുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും വന്നത് അതിനേക്കാളും വലിയ സൈസായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പം കോംബോ കോംബോട്ടോ ശ്രദ്ധിക്കുക അഡർണ ടോപ്പ് റയർ മഹാറാണിയുടെയും ടോപ്പ് റയർ അഡർണയുടെയും കോംബോയുടെ സൈസാണ് ഈ കാണുന്നത് ഓൾമോസ്റ്റ് കുറേയൊക്കെ പൂവുള്ളതൊക്കെ ചൂസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാം തന്നെ എല്ലാം നമുക്ക് പൂവുള്ളത് കിട്ടിയിട്ടില്ല എന്നാലും അത്യാവശ്യം പൂവൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ഈ പ്രാവശ്യം കോംബോയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സൈസാണ് ഈ കാണുന്നത് എല്ലാ പ്ലാന്റും വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മൾ പർച്ചേസിങ്ങിന് നിൽക്കാതെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാത്തിന്റെയും സൈസ് നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് സൈസ് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഇതാണ് ടോപ്പ് റയർ അടർണ മഹാറാണിയുടെ സൈസ് ഇനി നമ്മൾ കൊടുക്കുന്ന കോംബോയിലേക്ക് നമുക്ക് പോവാം പിന്നെ കോംബോ പ്ലാൻസ് മാത്രമല്ല കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുള്ളത് അല്ലാതെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മുപ്പത് നാൽപ്പത് വെറൈറ്റി ഫൈവ് കെ ജി പോട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ടോട്ടൽ ഫൈവ് കെ ജി ഫോർ കെ ജി റയറ് ടോപ്പ് റയർ അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഒരു സെവൻറ്റി ഫൈവ് എബോ പ്ലാൻസ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഞാൻ കോംബോ മാത്രം കൂടുതൽ കസ്റ്റമേഴ്സിന് സൗകര്യത്തിനനുസരിച്ചിട്ട് സെറ്റാക്കി ഇടുന്നു എന്നുള്ളൂ കേട്ടോ അപ്പം ഡീറ്റെയിൽസ് ചോദിക്കുന്ന ആളുകൾക്ക് അത് നമുക്ക് തരാൻ സാധിക്കും ഇത് നമ്മുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു കോംബോയാണ് ടോപ്പ് റയർ മഹാറാണി പ്ലസ് ടോപ്പ് റയർ അടർണ സൈസ് കണ്ടിരുന്നു രണ്ടഞ്ഞൂറാണ് ഇനി നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ടോപ്പ് പുതിയതായിട്ട് നമ്മുടെ സെക്കൻഡ് കോംബോയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ചില്ലി യെല്ലോ വൈറ്റ് ആൻഡ് വെരിഗേറ്റഡ് പിങ്ക് നാല് പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരണത് കോംബോ റേറ്റ് വരണത് രണ്ടായിരം രൂപയാണ് അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള വലിയ കുഞ്ഞു പൊടി പ്ലാന്റ് അല്ല കേട്ടോ സൈസഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഫോർ കെ ജി വെയ്റ്റിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ സൈസ് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക നാല് പ്ലാന്റുകളാണ് നെക്സ്റ്റ് കോമ്പോ ത്രീ കോമ്പോ നമ്പർ ത്രീ അരുണ പ്ലസ് ഫൈറോപ്പാൾ റെഡ് ആണ് കേട്ടോ അരുണയുടെ ഫൈവ് കെ ജി പോട്ടാണ് ഞാൻ സൈസ് കുറച്ചുമുമ്പ് കാ സോറി കളർ കളറ് കുറച്ചുമുമ്പ് കാണിച്ചിരുന്നു സൈസൊന്നുകൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് അരുണ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഫൈവ് കെ ജി പോട്ടിൻ്റെ സൈസ് വരണത് ദെൻ ഫൈറോപ്പാൾ റെഡ് കേട്ടോ നെക്സ്റ്റ് കോംബോ കോംബോ നമ്പർ ഫോർ രണ്ടായിരത്തി ഇരുന്നൂറാണ് ഹവായ് വൈറ്റിൻ്റെ ഫൈവ് കെ ജി പോട്ട് പ്ലസ് അരുണയുടെ ഫൈവ് കെ ജി പോട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല മെച്ചൂറായതും അതുപോലെ രണ്ട് റയർ നല്ല വെറൈറ്റികളായിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ് ഇത് പീച്ച് കളറാണ് കേട്ടോ ഷെയ്ഡ് വരുന്നതനുസരിച്ചിട്ട് മാറും ഞാൻ പറഞ്ഞിരുന്നു ഹവായിയുടെ സൈസാണ് കേട്ടോ അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കോംബോ നമ്പർ ഫൈവ് അരുണ പ്ലസ് റൂബി പർപ്പിൾ കേട്ടോ ഫൈവ് കെ ജി പോട്ട് തന്നെയാണ് ഓൾമോസ്റ്റ് സൈസ് ഇതാണ് കേട്ടോ അരുണയുടെയും റൂബി പർപ്പിളിൻ്റെയും സൈസ് ഇത് തന്നെയാണ് ഇത് നമ്മുടെ അരുണ എന്ന് പറയുന്ന ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഹൈബ്രിഡ് ഇമ്പോർട്ടഡ് റയർ വെറൈറ്റീസിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഓൾമോസ്റ്റ് കുറച്ച് പ്ലാന്റുകളിലെ പൂക്കളായിട്ടുള്ളൂ ഈ കളറാണ് കേട്ടോ ബ്രസ പീച്ചായിട്ട് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പോൾ വെയിൽ വരുന്നതനുസരിച്ച് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് കയറുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പീച്ച് കളർ കേട്ടോ ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഇങ്ങനെയാണ് കേട്ടോ പൂവിൻ്റെ ഷേയ്പ്പും വരുന്നത് കുറച്ച് ഉടനെ വരും കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലൂമിങ് കഴിഞ്ഞ് എന്താ പറയുക ഫ്ലവർ ഉള്ളൂ നോർമൽ നല്ല വിടർന്നിരിക്കുന്ന പൂക്കൾ പോലെയല്ല നല്ല തിക്കായിട്ട് ഇരിക്കുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് ഇപ്പം ഇത്രയാണ് ഈ ആഴ്ചത്തെ വീഡിയോ കോംബോസ് കറക്റ്റായിട്ട് സൈസുകൾ പറയുന്നുണ്ട് സൈസുകൾ കണ്ടതിന് ശേഷം കംഫർട്ടാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക വിത്ത് പോട്ടാണ് നമ്മൾ അയക്കുന്നത് പെറ്റ്സ് വണ്ടിയിൽ കൊറിയർ അവൈലബിൾ ആണ് ഷിപ്പിംഗ് അല്ലാതെ ഓൺലൈൻ ആയിട്ടുള്ള എല്ലാ കൊറിയർ കൊറിയർ സർവീസും നമുക്ക് ആണ് കേട്ടോ അപ്പോൾ അടുത്ത് അടുത്തൊരാഴ്ചയിൽ വീണ്ടും നമുക്ക് കാണാം ഇത്ര നേരം വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ ടേക്ക് കെയർ